സാമ്പത്തിക വിദഗ്ധൻ ജോർജ് ജോസഫ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ ഭരണഘടനാ ബെഞ്ചിനാണ് കേരളത്തിൻ്റെ വായ്പാ പരിധി കൂട്ടണമെന്ന കേരളത്തിൻ്റെ ഒറിജിനൽ സ്യൂട്ട് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ് രണ്ടംഗ ഡിവിഷൻ ബെഞ്ച്. ഇവിടെ കേരളം ഉയർത്തിയ വാദങ്ങൾ, സംസ്ഥാനത്തെ സാമ്പത്തികമായി കേന്ദ്ര സർക്കാർ ഞെരുക്കുന്നുണ്ട്, ഫെഡറൽ തത്വങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ പോക്ക്, കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സംസ്ഥാനത്തിന് അവകാശമുണ്ട്, ഇക്കാര്യങ്ങളൊക്കെ തന്നെയാണ് കേന്ദ്രത്തിന് മുന്നിൽ, സുപ്രീം കോടതിക്ക് മുന്നിൽ കേന്ദ്രത്തിനെതിരായി കേരളം മുന്നോട്ട് വെച്ച വാദമുഖങ്ങൾ. ഇപ്പോൾ ഭരണഘടനാ ബെഞ്ചിന് വിടുമ്പോൾ ഇതിൽ കൃത്യമായൊരു ഭരണഘടനാ പ്രശ്നമുണ്ട് എന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കേരളത്തിന് ഗുണകരമാകുന്ന ഒരു വിധിയല്ലേ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്? അല്ല, ഇതിനകത്ത് അന്തർലീനമായിരിക്കുന്ന മൗലികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് കേരളം റേസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് കേവലം കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയോ കേരളത്തിന്റെ കടമെടുക്കാനുള്ള കാര്യങ്ങളോ മാത്രമല്ല, അതിൽ അന്തർലീനമായിരിക്കുന്ന പ്രശ്നം സംസ്ഥാന കേന്ദ്ര ബന്ധങ്ങളുടെ നിർവചനത്തിലും നിർവഹണത്തിലും ഉള്ള പ്രശ്നങ്ങൾ അതിൽ അന്തർഭവിച്ചിരിക്കുകയാണ്. അവിടെ ചില ഫെഡറൽ തത്വങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റങ്ങളും സംസ്ഥാനത്തിന്റെ അധികാരങ്ങളെ വെട്ടിച്ചുരുക്കുന്നതിനടക്കമുള്ള കാര്യങ്ങളിലെ ചില പ്രശ്നങ്ങളും കേരളം ഉയർത്തി കാണിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു ഭരണഘടനാ വിഷയം തന്നെയാണ്. അത് കേരളം ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾക്കും കേരളം വരച്ചിട്ടുള്ള അഭിപ്രായങ്ങൾക്കും ഒറിജിനൽ സ്യൂട്ടിൽ കേരളം പറയുന്ന കാര്യങ്ങൾക്കും ഉള്ള വലിയ ഒരു അംഗീകാരം തന്നെയാണ്. കാരണം ആ പ്രശ്നം അതിൽ അന്തർലീനമാണ്. ഈ ഫെഡറൽ തത്വങ്ങളുടെയും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെയും കാര്യത്തിലുള്ള അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ഭരണഘടനാപരമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുന്നതുകൊണ്ടാണ് സുപ്രീം കോടതി അതിന്റെ ഭരണഘടനാ ബെഞ്ചിന് വിടുന്നതിന് തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള വളരെ മൗലികമായിട്ടുള്ള പ്രശ്നം, കേരളം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിന്റെ കാര്യങ്ങൾ മാത്രമല്ല, കേരളത്തിന്റെ കാര്യത്തിന് മാത്രമല്ല അത് ബാധകമാവുന്നത്, ഇത്തരത്തിൽ രാഷ്ട്രീയമായി തങ്ങൾക്ക് എതിർ ചേരിയിൽ നിൽക്കുന്ന ഗവൺമെന്റുകളെ വലിഞ്ഞു മുറുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നു. അത് ഭരണഘടനാ തത്വങ്ങൾക്ക്, ഭരണഘടനാ ശില്പികൾ മനസ്സിൽ കണ്ടിട്ടുള്ള, അവരെ ലക്ഷ്യം വെച്ചിട്ടുള്ള കാര്യങ്ങൾക്കുള്ള തുരങ്കം വെക്കലാണ്. അതുകൊണ്ടാണ്, അപ്പൊ അതുകൊണ്ട് കേരളം ഒറിജിനൽ സ്യൂട്ട് കൊടുത്തതിൽ കൃത്യമായ പല കാര്യങ്ങളുമുണ്ട്, വളരെ വ്യക്തമായ ചില റീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് ഇന്നത്തെ ഈ ഭരണഘടനാ ബെഞ്ചിന് വിട്ട കാര്യം കൂടുതൽ വ്യക്തമാക്കുകയാണ്. കാരണം അന്ന് ഒറിജിനൽ സ്യൂട്ട് കൊടുത്തപ്പോൾ അതിനകത്ത് ഒരു പ്രശ്നവുമില്ല, എല്ലാം കൊടുക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞു, ഇനിയുള്ള വാദങ്ങളെല്ലാം ബാലിസമാണ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ആണെങ്കിൽ അത് പ്രൂവ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ കേന്ദ്ര സർക്കാർ ഇവിടെ പൊതുമധ്യത്തിലും പബ്ലിക് മീറ്റിങ്ങുകളിലും ധനമന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ആത്മാർത്ഥയുണ്ടായിരുന്നെങ്കിൽ, അവർ പറഞ്ഞത് ശരിയായിരുന്നെങ്കിൽ, ഈ ഒറിജിനൽ സ്യൂട്ട് അഡ്മിറ്റ് പോലും ചെയ്യപ്പെടാതെ റിജക്ട് ചെയ്യപ്പെടേണ്ട ഒന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓരോ വശവും പരിശോധിക്കുമ്പോൾ കേരളത്തിന് ന്യായമായ അർഹതയുണ്ടെന്നും അത് പരിഗണിക്കാൻ നിങ്ങൾ തയ്യാറാവണം, ചർച്ച നടത്തണമെന്നും, ഏകപക്ഷീയമായ ഒരു വിധി പുറപ്പെടുവിക്കുന്നതിൽ സുപ്രീം കോടതി അനൗചിത്യം കാണുന്നത് കൊണ്ടാണ് ആ ചർച്ച നടത്തി പരിഹരിക്കാൻ പറയുന്നത്. കൂട്ടി വായിക്കപ്പെടേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് ശ്രീ ജോർജ് ജോസഫ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നെല്ല് സംഭരണ വിഹിത തുകയായ 752 കോടി സംസ്ഥാനത്തിന് അനുവദിച്ചത്. 6 വർഷമായി അനുവദിക്കേണ്ടിയിരുന്ന 6 വർഷത്തെ തുകയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇനിയും കിട്ടാനുണ്ട് 856 കോടി രൂപ. എങ്ങനെയാണ് കേരളം പ്രതിസന്ധിയിലേക്ക് പോകുന്നത്, അതിന് കേന്ദ്രം എങ്ങനെ കാരണക്കാരാകുന്നു എന്നുള്ള ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു അത്. അതോടൊപ്പം തന്നെ ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രം അനുവദിക്കേണ്ട തുക അനുവദിക്കാതിരുന്ന സാഹചര്യത്തിൽ കേരളം തനത് ഫണ്ടിൽ നിന്നെടുത്ത് ചെലവഴിക്കേണ്ടി വരുന്ന സാഹചര്യം, ഇക്കാര്യങ്ങളെല്ലാം ഈ വരുന്ന ഭരണഘടനാ ബെഞ്ചിന് മുന്നിൽ സ്വാഭാവികമായും കേരളത്തിന് ഉയർത്തിക്കാട്ടാൻ കഴിയുന്നതായിരിക്കുകയും ചെയ്യും. ഇങ്ങനെ വല്ലാത്ത രീതിയിലുള്ള കേന്ദ്രത്തിൻ്റെ അവഗണനയും സാമ്പത്തികമായി ഞെരുക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ പ്രതിപക്ഷവും മാധ്യമങ്ങളും അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന വല്ലാത്ത പ്രചരണമുണ്ട്, അത് കേരളത്തിൻ്റെ മിസ്മാനേജ്മെൻ്റ് ആണ് എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ ഇന്ന് പുതിയ കണക്കുകൾ വരുമ്പോൾ കേരളം കഴിഞ്ഞ 30 മാർച്ച് 31 26,000 കോടി രൂപയുടെ ചെലവഴിക്കലാണ് നടത്തിയിരിക്കുന്നത്. എല്ലാ മേഖലകൾക്കും ആവശ്യമായ പണം അനുവദിക്കുകയും ചെയ്തു. അത് വായ്പയെടുത്തല്ല, 48% തനത് നികുതി വരുമാനം, 12% നികുതി ഇതര വരുമാനം, അങ്ങനെ കൃത്യമായി വായ്പയെടുത്തല്ല കേരളം മുന്നോട്ട് പോകുന്നതെന്ന് കണക്കുകൾ സഹിതം ബോധ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഭരണഘടനാ പ്രശ്നമായി ഉയർന്നു വരുമ്പോൾ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ തീർച്ചയായും കേരളത്തിന് ഉന്നയിക്കാൻ കഴിയുന്നതല്ലേ?
തീർച്ചയായിട്ടും. അതായത് ഭരണഘടനാ വിഷയമാണ് എന്നാണ് അത് കൃത്യമായി കേരളം ഉന്നയിക്കുന്ന വിഷയം. ഇതിപ്പോ നമ്മൾ നെല്ല് സംഭരണത്തിന്റെ തുകയോ ഉച്ചഭക്ഷണത്തിന്റെ തുകയോ ഒക്കെ കിട്ടാനുള്ള ഒരു കാര്യമല്ല. അത് അതൊരു അതൊരു വശത്തോടെ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതൊരു പ്രശ്നമാണെങ്കിൽ കൂടി ഈ ഭരണഘടന സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന അവകാശം വിനിയോഗിക്കാനുള്ള ഇപ്പൊ കടമെടുപ്പിന്റെ കാര്യമായാലും എല്ലാം ആ രീതിയിൽ വിനിയോഗിക്കുന്നുള്ള അവകാശത്തെ നിഷേധിക്കുന്നു. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് നിഷ്കർഷിച്ചിട്ടുള്ള പരിധിക്ക് അകത്തു നിന്ന് പോലും കടമെടുക്കാൻ കഴിയാതെ അത് നിഷേധിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഫെഡറൽ തത്വങ്ങളിൽ ലംഘനവും സംസ്ഥാനങ്ങൾ ഒരു സ്വതന്ത്ര എന്റിറ്റി എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നതിനുള്ള അവരുടെ അവകാശങ്ങളിന്മേലുള്ള കടന്നുകയറ്റം കൂടിയാണെന്ന്. ഇതില് വളരെ പ്രസക്തമായ കാര്യം ശ്രീ ജോർജ് ജോസഫ്, ഈ കോടതിയിൽ വളരെ ബാലിശമായ ചില കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ പറഞ്ഞത്. ഈ കേരളത്തിന്റെ ഹർജി അനുവദിച്ചു കൊടുത്താൽ മറ്റു സംസ്ഥാനങ്ങളും ഇങ്ങനെ വരുമെന്നുള്ളതാണ്. ഭരണഘടനാപരമായ കാര്യങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ, ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ, സംസ്ഥാനങ്ങളെ ബുദ്ധിമുട്ടിച്ചാൽ നിയമപരമായ വഴി തന്നെ തേടും. അതിന് കേരളം മാതൃക കാട്ടിക്കൊടുത്തു, അതല്ലേ ശരി? അതെ. അതായത് ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് എയും ബിയും തമ്മിൽ ഒരു തർക്കം വരെയാണ്, ഒരു വസ്തുവിന്റെ കാര്യത്തിൽ ഒരു സിവിൽ കേസ് വരെയാണ്. അപ്പോ ബി അത് ഗവൺമെന്റോ മറ്റേതെങ്കിലും ഏജൻസി ആണെങ്കിൽ വാദിക്കുകയാണ്, എക്ക് അങ്ങനെ കൊടുത്താൽ സിയും ഡിയും ഇയും ഒക്കെ വരുമെന്നും. അങ്ങനെ പറയുന്നതിന് ഇപ്പം ബാലിശമായ ഒരു വാദം എന്താണ്? എനിക്ക് എ എന്ന വ്യക്തിക്ക് എന്റെ റൈറ്റ്, എന്റെ അവകാശം സ്ഥാപിക്കുന്നതിന് എനിക്ക് ഭരണഘടന അനുവദിച്ചു തന്നിട്ടുള്ള അവകാശമാണ് നമ്മൾ വിനിയോഗിക്കുന്നത്. അത് കേരളം പറയുന്നത് ഞങ്ങൾക്ക് നീതി നിഷേധം ഉണ്ടായിട്ടുണ്ട്, ഞങ്ങളുടെ കാര്യത്തിൽ ഭരണഘടനാപരമായ ലംഘനം ഉണ്ടായിട്ടുണ്ട്, ഫെഡറൽ തത്വങ്ങൾ നിരാകരിക്കപ്പെട്ടിട്ടുണ്ട്, അത് ഞങ്ങളുടെ പ്ലീ ആണ്, ഞങ്ങളുടെ പ്രയറാണ്, അത് ഞങ്ങൾക്ക് പരിഹരിക്കണം എന്ന് കേരളം ആവശ്യപ്പെടുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളും അങ്ങനെ വരൂ എന്ന് പറയണതിൽ എന്താ അർത്ഥമുള്ളത്? അപ്പൊ പിന്നെ ജുഡീഷ്യൽ പ്രോസസ് തന്നെ ഇല്ലല്ലോ. എനിക്കെതിരെ നീതികേട് സംഭവിച്ചാൽ നീതിന്യായ പീഠത്തെ സമീപിക്കുക എന്നുള്ളതാണ് എനിക്കുള്ള പരിഹാര മാർഗം. അത് വേറൊരാൾ കൂടി അങ്ങനെ വരും, അപ്പൊ പിന്നെ അത് വലിയ അങ്ങനെ പറയുന്നതില് പോലെ ബാലിശമായിട്ടുള്ള അല്ലെങ്കിൽ തന്നെ ഈ കേസിൽ ഉടനീളം കേന്ദ്ര സർക്കാർ ബാലിശമായ നിലപാടുകളാണ് സ്വീകരിച്ചതെന്ന് നമുക്ക് കാണാം. അത് തന്നെയാണ് കോടതി കൊട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. അപ്പൊ ഇവിടെ ഇത് അതാണ് ഞാൻ ആദ്യമായി പറഞ്ഞത്, കേരളം ഉന്നയിച്ച പ്രശ്നങ്ങൾ കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല, ഇത് ഭരണഘടനാ തത്വങ്ങൾക്ക് അനുസൃതമായി ഇന്ത്യയുടെ ഭരണം നിലനിന്നു പോകണം, ഫെഡറൽ തത്വങ്ങൾ ശക്തമായ സംസ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു രാജ്യത്തിന് നിലനിൽക്കാൻ പറ്റുള്ളൂ. ആ രാജ്യത്തെ സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിൽ വരുന്ന ഒരു ഉപകമ്പനികളാണ് അല്ലെങ്കിൽ ഉപസ്ഥാപനങ്ങളാണെന്നുള്ള നില വരുന്നത് ഭരണഘടന എന്താണോ വിഭാവനം ചെയ്യുന്നത് അതിന്റെ പൂർണ്ണമായൊരു നിരാകരണമാണ്. അതാണ് അവിടെ സംഭവിച്ചത്. അതാണ് ആ മൗലികമായ പ്രശ്നം കേരളം റൈസ് ചെയ്യുമ്പോൾ സുപ്രീം കോടതിയുടെ മുമ്പിൽ വേറൊരു മാർഗം ഇല്ലാതെ വരെയാണ്. കാരണം അത് ഭരണഘടനാപരമായി തന്നെ പരിശോധിക്കേണ്ടതാണ്. കാരണം ഒറിജിനൽ സ്യൂട്ട് ഒരു സ്യൂട്ട് എന്നുള്ള നിലയിൽ ഒരു 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 ബെഞ്ചിന്, രണ്ടംഗ ബെഞ്ചിന് മാത്രം പരിശോധിച്ച് പോകാവുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് കേരളം റൈസ് ചെയ്യുന്ന ഈ പറഞ്ഞ ഉച്ചഭക്ഷണത്തിന്റെ കാര്യത്തിലും നെല്ല് സംഭരണത്തിന്റെ കാര്യത്തിലും കടമെടുപ്പിന്റെ കാര്യത്തിലും കിട്ടാനുള്ള മറ്റു തുകകളുടെ കാര്യത്തിലും മാത്രമായൊരു പ്രശ്നമായി അത് അവശേഷിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഇന്നതിൽ വിധി വന്നേനെ. പക്ഷേ കേരളം റൈസ് ചെയ്യുന്നു മൗലികമായ പ്രശ്നങ്ങളുണ്ട്, രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളുടെ കൂടി ബാധിക്കുന്ന ഒരു പ്രശ്നമായി വരുന്നുണ്ട്. അത് കൃത്യമായി പരിശോധിക്കപ്പെടണം. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളും ഫെഡറൽ തത്വങ്ങളും കൃത്യമായി വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളൊരു നിഗമനമാണ്. അത് കേരളം ഉന്നയിച്ച ആവശ്യങ്ങളുടെ വലിയൊരു നേട്ടവും. വളരെ നന്ദി ഈ സാഹചര്യത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.